വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോളിവുഡ് ചിത്രം അവതാർ 2 കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് വിതരണക്കാർ കൂടുതൽ തുക ചോദിക്കുന്നതാണ് വിലക്കിന് കാരണം. ഡിസംബർ 16 ചിത്രം ലോകമെമ്പാടും റിലീസിനെത്തുന്നത്. കേരളത്തിലും നിരവധി ആരാധകരാണ് സിനിമയെ കാത്തിരിക്കുന്നത്. ഡിസ്നി കമ്പനിയാണ് ചിത്രം കേരളത്തിലും വിതരണത്തിനെത്തിക്കുന്നത്. റിലീസ് ചെയ്യുന്ന ആദ്യ ആഴ്ചയിൽ തിയേറ്റർ വിഹിതത്തിന്റെ 60% വിതരണക്കാർ ചോദിക്കുന്നത്. എന്നാൽ 55% മുകളിൽ ഒരു തരത്തിലും വിഹിതം നൽകാനാകില്ലെന്നാണ് തിയേറ്റർ ഉടമകളുടെ നിലപാട്. 50 മുതൽ 55% സാധാരണഗതിയിൽ അന്യഭാഷാ ചിത്രങ്ങൾക്ക് നൽകുന്നതെന്നും ഫിയോക്ക് അറിയിച്ചു. റിലീസുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയിക്കാതെ തിയേറ്ററുകൾക്ക് നേരിട്ട് എഗ്രിമെന്റ് അയക്കുകയായിരുന്നുവെന്നും ഉടമകൾ അറിയിച്ചു. ഫിയോക്കിന്റെ കീഴിൽ വരുന്ന 400 തിയേറ്ററുകളിലും ചിത്രം റിലീസ് ചെയ്യില്ല. 2009 റിലീസ് ചെയ്ത ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം അവതാറിന്റെ തുടർച്ചയാണ് അവതാർ 2. സാം വാർത്തിങ്ടൺ, സോ സൽദാന, സ്റ്റീഫൻ ലാങ്, മാർട്ട് ജെറാൾഡ്, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. അവതാർ 2 ഉം 3 ഉം കൂടുതലും സമുദ്രത്തിലും പരിസരത്തുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മെറ്റ്കൈന എന്ന പേരിലുള്ള പാറകളിൽ വസിക്കുന്ന നവിയുടെ ഒരു പുതിയ വംശത്തെ 2 ഭാഗത്തിൽ അവതരിപ്പിക്കുന്നു. അവതാറിന്റെ ആദ്യ ഭാഗം കാടുകളെക്കുറിച്ചും വനനശീകരണത്തിനെതിരെയുമായിരുന്നെങ്കിൽ പുതിയ ചിത്രം കടലിനുള്ള ഒരു പ്രണയലേഖനമാണ്. ഉഷ്ണമേഖലാ ബീച്ചുകളും പാൻഡോറ തീരങ്ങളും ഒരു കടൽ തീര സ്വർഗമായി ചിത്രത്തിൽ വിവരിക്കപ്പെടുന്നു. 2009 അവതാറിന് ശേഷം പാൻഡോറിലെ നവി എന്ന അന്യഗ്രഹ ജീവികളുടെ ജീവിതം 4 ഭാഷകളിലായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുമെന്നും കാമറൂൺ പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളോളം നീണ്ട സാങ്കേതിക ഗവേഷണവും അഭിനേതാക്കളുടെ പരിശീലനവും കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിനടിയിലായിരുന്നു അവതാർ 2 ചിത്രീകരണം. ഒരു നേവി സീലിനെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന സാങ്കേതികത്വം നിറഞ്ഞതായിരിക്കും ചിത്രമെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.